ഞാൻ ശ്രീ കെ വി എസ് ഹരിദാസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് നെഹ്റു കുടുംബം രാജ്യത്തിന് എന്ത് സേവനം ചെയ്തിട്ടുണ്ടെന്നാണ്. അതൊരു സംഘപരിവാറുകാരന് മനസ്സിലാകണമെന്നില്ല. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായകമായ കാലഘട്ടത്തിൽ ജയിലിൽ പോകുന്നത്, ക്വിറ്റ് ഇന്ത്യ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹെഡ്ഗേവാറിനോട് ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോകേണ്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ജയിലിൽ പോകുന്നതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജം, ചെറുപ്പക്കാരുടെ ഊർജത്തെ വെറുതെ കളയുന്നതാണ്, അപ്പൊ അതുകൊണ്ട് ജയിലിൽ പോകേണ്ട കാര്യങ്ങളില്ല എന്നാണ് ആ കാലഘട്ടത്തിൽ ഹെഡ്ഗേവാറും ഗോൾ വർക്കറും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ യൗവനകാലത്തെ 10 വർഷക്കാലം ജയിലിൽ കൊടുത്ത ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടം. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വവും അറിയാം. അപ്പോൾ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലോ തുടർന്നിങ്ങോട്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിലോ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഒന്നും ത്യജിച്ചിട്ടില്ലാത്ത രാജ്യത്തെ വർഗീയതയുടെ ഗുണഭോക്താക്കളായി അല്ലെങ്കിൽ വർഗീയതയുടെ പരാന്നഭോജികളായി കഴിയുന്ന ആളുകൾക്ക് നെഹ്റു കുടുംബം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്പം അസ്വസ്ഥത തോന്നുന്ന സ്വാഭാവികമാണ്. ഞാനതുകൊണ്ട് അർഹിക്കുന്ന അവജ്ഞയോടെ ആ വാക്കുകളെ തള്ളിക്കളയുകയാണ്. പിന്നെ ഇഡിയെക്കുറിച്ച് പറഞ്ഞു. ഇഡിയെ സംബന്ധിച്ച് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം ഇഡി വേണ്ടാന്നല്ല. ഇഡി എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി രാജ്യത്ത് കള്ളപ്പണ തടയുന്നതിന് വേണ്ടി, അതിൻ്റെ ട്രാൻസാക്ഷൻസ് തടയുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ തന്നെ ഇഡിക്ക് വേണ്ടി നിയമം ശക്തിപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം ആ നിയമത്തെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നാഷണൽ ഹെറാൾഡ് കേസ് തന്നെ കാര്യം പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി അന്വേഷണത്തിൻ്റെ വേണ്ടി, അതായത് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ കുറിച്ച് പറഞ്ഞു. ഡൽഹി ഹൈക്കോടതി എന്തൊരു ഉത്തരവാണ് പറഞ്ഞത്? ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് നാഷണൽ ഹെറാൾഡ് അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൂടാതെ പിന്നെ സോണിയാഗാന്ധിക്കും പിന്നെ രാഹുൽ ഗാന്ധി ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഇപ്പോഴും ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവിടെ ആകെ ഒരു ആരോപണം, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഡയറക്ടർമാരായിരിക്കുന്ന യങ് ഇന്ത്യൻ ലിമിറ്റഡ്, ആ യങ് ഇന്ത്യൻ ലിമിറ്റഡിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഡോട്ടെക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബംഗാൾ ബേസ്ഡ് കമ്പനിയിൽ നിന്നും ഈ നാഷണൽ ഹെറാൾഡ് ഏറ്റെടുക്കുന്നതിൻ്റെമായ ബന്ധപ്പെട്ട് 1 കോടി രൂപയുടെ ഒരു ലോൺ, 1 കോടി രൂപയുടെ വായ്പ, അതായത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കിൽ സൂചിപ്പിക്കുന്ന 1 കോടി രൂപയുടെ വായ്പ, അത് വാങ്ങി തിരികെ കൊടുത്തു എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുമ്പാകെ വരുന്ന ആകെ ഒരു കാര്യം. കാരണം അതുമാത്രമാണ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്. ബാക്കിയൊക്കെ സുബ്രഹ്മണ്യം സ്വാമി കൊടുത്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് അന്യായത്തിലെ ആരോപണങ്ങൾ മാത്രമാണ്. അതിൻ്റെ പേരിലാണ് ശ്രീമതി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും തുടർച്ചയായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള നാഷണൽ ഹെറാൾഡിനെ കഴിഞ്ഞ ദിവസം അടച്ച് പൂട്ടി സീൽ ചെയ്തത്, ഇന്നലെ തന്നെ നടന്ന സംഭവങ്ങൾ മാധ്യമ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? മല്ലികാർജ്ജുന ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് അടിയന്തര നോട്ടീസ് നൽകി. കൂടാതെ അന്ന് വൈകുന്നേരം, ഇന്നലെ വൈകുന്നേരം 7:30 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു. അദ്ദേഹത്തെ രാവിലെ ഇഡി നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചു. എന്നാൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കൊടുത്ത നോട്ടീസ് ചർച്ച ചെയ്യേണ്ട, അദ്ദേഹം വൈകുന്നേരം പ്രതിപക്ഷ എം പിമാരുടെ മീറ്റിംഗ് വിളിക്കേണ്ട, വിളിച്ചുകൊണ്ട് പോയി 7:30 മീറ്റിംഗെങ്കിൽ 8 മണിക്കൂർ അവിടെ ഇരുത്തി പ്രതിപക്ഷ എം പിമാരുടെ മീറ്റിംഗ് കഴിയേണ്ട സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വിടുന്നു. ഇതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.